കൊയിലാണ്ടി സ്വദേശിയായ ശ്രീധരൻ്റെ താവളമാണിത്. സ്ഥലം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിലെ ഇടിഞ്ഞു വീഴാറായ കെട്ടിടം. ഇവിടെ നിന്നും ശ്രീധരനെ പോലീസ് കയ്യോടെ പൊക്കി. വൻതോതിൽ മദ്യം വാങ്ങുകയും അത് ചെറുകുപ്പികളിലാക്കി വിൽപ്പന നടത്തുകയുമാണ് ഇയാളുടെ രീതി. വിൽപ്പന നടത്തുമ്പോൾ മദ്യം നൽകുന്നത് വെള്ളം ചേർത്താണ്. ശ്രീധരൻ്റെ ആ താവളം നമുക്കൊന്ന് കാണാം. ശ്രീധരൻ ആള് ചില്ലറക്കാരനല്ല. കൊയിലാണ്ടി സ്വദേശിയായ ശ്രീധരൻ ഈ രഹസ്യ സങ്കേതം സ്വന്തമാക്കിയിട്ടും കാലം ഏറെയായി. കണ്ണൂരിലെ സമാന്തര മദ്യവിൽപ്പനയിലെ പ്രധാന കണ്ണിയാണ് ഇയാൾ. എത്ര തവണ പോലീസ് പിടിച്ചു എന്നതിന് കണക്കില്ല. 50-ലധികം കേസുണ്ടെന്ന് ഒരു കൂസലുമില്ലാതെ ശ്രീധരൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. തന്നെ പിടിച്ചതുകൊണ്ട് ഈ നാട് നന്നാവുമോ, പിഴയടച്ചാൽ വീണ്ടും പുറത്തിറങ്ങാലോ എന്നൊക്കെയാണ് പിടിയിലായപ്പോൾ ശ്രീധരൻ പോലീസിനോടും പറഞ്ഞത്. ഇതാണ് കൊയിലാണ്ടി സ്വദേശിയായ ശ്രീധരൻ്റെ പ്രധാന താവളം. വൻതോതിൽ മദ്യം ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മാഹിൽ നിന്നുമൊക്കെ കൊണ്ടുവരും. അതിനുശേഷം ഇത്തരത്തിൽ ചെറിയ കുപ്പികളിലാക്കി ഇത് വിൽപ്പന നടത്തും. ഇതിലേക്ക് മദ്യത്തിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഈ വിൽപ്പന. 300-400 രൂപയ്ക്കാണ് ഈ കുപ്പി ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്. വലിയ വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത് എന്ന രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടൗൺ SI CH നസീബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയത്. ശ്രീധരനെ കയ്യോടെ പൊക്കുകയും ചെയ്തു. 5 ലിറ്റർ മദ്യമാണ് ആ സമയത്ത് ശ്രീധരൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. ഒരു മിനി ബാറിനുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ ശ്രീധരൻ ഒരുക്കിയിട്ടുണ്ട്. മീൻകറി ഉൾപ്പെടെ എല്ലാം ഇവിടെ വെക്കുന്നു. ഇവിടെ നിന്നും തന്നെ മദ്യം ആവശ്യക്കാർക്ക് നൽകുന്നു. അങ്ങനെ ഒരു എല്ലാ സെറ്റപ്പുകളോടും കൂടി തന്നെയാണ് ഇവിടെ ഈ മദ്യവിൽപ്പന നടക്കുന്നത്. നമ്മുടെ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ പരിധിയിലെ പാറക്കണ്ടി, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബിവറേജിൽ നിന്ന് വാങ്ങിച്ചിട്ട് ബിവറേജ് അവധിയാവുന്ന ദിവസങ്ങളിൽ ആ മദ്യം റീറ്റെയിലായിട്ട് വിൽപ്പന നടത്തും. അതായത് ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങിച്ചുകൊണ്ടുവന്ന് ആയതിൽ വെള്ളം ചേർത്ത് ചെറിയ കുപ്പികളിലായിട്ട് മദ്യം വിൽക്കുന്നുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി പോലീസ് മഫ്തിയിൽ പോലീസിനെ വിന്യസിച്ചിട്ട് ഒളിച്ചിട്ട് നിരീക്ഷിച്ചതിൽ കൊയിലാണ്ടി സ്വദേശിയായ ശ്രീധരൻ എന്നു പേരുള്ള ഒരാൾ നമ്മുടെ പാറക്കണ്ടി ബിവറേജിൽ നിന്നും വിദേശ മദ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന് ആയത് ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് പകുതി മദ്യവും പകുതി വെള്ളവും ചേർത്തിട്ട് വിൽപ്പന റീറ്റെയിലായിട്ട് വിൽപ്പന നടത്തുന്നത് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാൻ വരുന്നുണ്ട്. അപ്പം അത് ഇന്നലെ ഒളിച്ചിരുന്ന് പോലീസ് അയാളെ പിടിച്ചിട്ടുണ്ട്. 5 കുറച്ച് കുപ്പികൾ അയാൾ വിറ്റു. 5 ലിറ്ററോളം ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ സാമഗ്രികളും എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീധരന് പുറത്ത് ഏജന്റുമാർ നിരവധിയുണ്ട്. കമ്മീഷൻ വാങ്ങിയാണ് ഏജന്റുമാർ പ്രവർത്തിക്കുന്നത്. ബിവറേജസ് അവധി ദിവസങ്ങളിലാണ് വിൽപ്പനയിൽ ചാകര. അന്ന് വെള്ളം ചേർത്ത് ഈ 150 മില്ലി കുപ്പി വിൽക്കുന്നത് 300 രൂപയ്ക്കും 400 രൂപയ്ക്കും വരെയാണ്. അത് വാങ്ങാനും ആളുകൾ ധാരാളം. പ്ലാസ്റ്റിക് ബോട്ടിലിൽ പൈപ്പിൽ നിന്നും തോട്ടിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന വെള്ളമാണ് മദ്യത്തിൽ ഒഴിക്കുന്നത്. മദ്യം ശേഖരിച്ച് എത്തിയാൽ ഇയാൾ ഗ്രിൽസ് അകത്തുനിന്ന് പൂട്ടും. പിന്നെ വിശ്വസ്തർ മുഖേന എത്തുന്നവർക്ക് പണം നൽകിയാൽ ഗ്രിൽസ് തുറക്കാതെ മദ്യക്കുപ്പി നൽകും. ഇതാണ് ഇയാളുടെ രീതി. ടൗൺ SI CH നസീബ്, SI MAJAN, സീനിയർ CPOമാരായ നാസർ, രാജേഷ്, റമീസ്, ഡ്രൈവർ ബിനിൽമോൻ എന്നിവർ അതീവ രഹസ്യമായി നടത്തിയ നീക്കത്തിലാണ് ശ്രീധരനെ മദ്യവുമായി അറസ്റ്റ് ചെയ്തത്.
കണ്ണൂർ കോർപ്പറേഷന്റെ അധീനതയിലാണ് സ്റ്റേഡിയം കോംപ്ലക്സ്. ഈ ബ്ലോക്ക് കാലപ്പഴക്കം കാരണം അപകടാവസ്ഥയിലായപ്പോൾ വ്യാപാരികളെയെല്ലാം ഒഴിപ്പിച്ചു. ഏതു നിമിഷവും തകരും എന്ന അവസ്ഥയിലാണ് ഈ കെട്ടിടമുള്ളത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ താവളമായ ഈ കെട്ടിടം ഏതു നിമിഷവും നിലംപൊത്തും എന്ന അവസ്ഥയിലാണുള്ളത്. വലിയ ദുരന്തമാകും അങ്ങനെ സംഭവിച്ചാൽ കണ്ണൂർ നഗരത്തിൽ ഉണ്ടാവുക. അതിനു മുമ്പ് അധികൃതർ കണ്ണു തുറന്നേ മതിയാകൂ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ.